ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചിബേദങ്ങളിലേക്ക് സ്വാഗതം നല്ലൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ബ്രെഡൊക്കെ നമ്മൾ അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനെ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് തോന്നി എനിക്ക് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ മുട്ട ഓവൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ സിമ്പിളായിട്ട് ഒരു കടായിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് അതും ബേക്കിംഗ് ടൈം വെറും പതിനഞ്ച് മിനിറ്റ് മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് പൊടിച്ചെടുത്താൽ തികയില്ല അല്ലാതെ തന്നെ എൻ്റെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നര കപ്പ് വേണം അപ്പോൾ നമുക്കിനി ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ എത്രത്തോളം നമുക്ക് ഫൈനായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുക്കണം ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് അരക്കപ്പ് നന്നായിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് പുളിക്കാത്ത തൈര് ചേർത്ത് കൊടുക്കണം പുളിച്ച തൈര് നമ്മൾ കേക്കിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ പുളിക്കാത്ത തൈര് വേണം എപ്പോഴും എല്ലാ കേക്കിനും ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മിക്സിലേക്ക് നമ്മൾ ഒന്നര കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ടുകൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ബേക്കിംഗ് ഇതുവരെ ചെയ്യാത്തവർ ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് അത്രയും ആഗ്രഹിച്ചിരിക്കണം അവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ട കേക്കാണ് ഫ്ലോപ്പ് ആവേണ്ട ഒരു കാര്യവും ഇതിലില്ല അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കേക്ക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് തോന്നിപ്പോവും അത്രയ്ക്കും സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് മൈദ ഇട്ട് കൊടുക്കണം കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചലിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം അതിനുശേഷം ഒരു വൺ തേർഡ് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു അര അരക്കപ്പോളം പാലൊഴിക്കാവുന്നതാണ് എന്നിട്ട് നല്ല ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഓവർ മിക്സ് ചെയ്യാനും പാടില്ല അതുപോലെ മിക്സിൻ തീരെ കുറഞ്ഞും പോകരുത് അപ്പോൾ അത് കണ്ട് നിർത്തുക എന്നിട്ട് ഞാൻ നേരത്തെ തന്നെ കേക്ക് ടീൻ റെഡിയാക്കി വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേക്ക് കേക്ടീൻ ഇല്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല സാധാരണ നല്ല തിക്കായിട്ടുള്ള സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ ചെയ്യുക അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തൂവി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയണ കൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക എയർ ബബിൾസൊക്കെ റിലീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് എന്നിട്ട് ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഒരു കടായിലേക്ക് ഒരു പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് പതുക്കെ ഈ കേക്കറ്റിന് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആയില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേണ്ടു പെട്ടെന്ന് ആവണ കേക്കാണ് അപ്പോൾ ഞാൻ അതൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് സൈഡ് ഭാഗവും അതുപോലെ തന്നെ മിഡിൽ പോർഷനും ഒക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് ടിൻ മാറ്റി വെക്കണം നന്നായിട്ട് ആറിക്കഴിഞ്ഞ ശേഷം മാത്രമേ അൺമോൾഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ആറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കത്തി വെച്ച് സൈഡ്സൊക്കെ ഒന്ന് റൺ ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് വിട്ട് വരാനാണ് നമ്മളങ്ങനെ ചെയ്യണത് അപ്പോൾ ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് അത് വിട്ട് വന്നതെന്ന് മാത്രമല്ല നമ്മുടെ കേക്ക് കേക്കറ്റിന് അടിക്കി പിടിക്കാതെയും അതുപോലെ കരിഞ്ഞു പോവാതെയും നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ വെറുതെ വെറുതെ ടേസ്റ്റി എന്ന് എന്താ പറയണമെന്ന് വിചാരിക്കണ്ട എനിക്കിത് വളരെ അധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ വാക്ക് ഉപയോഗിക്കണത് അപ്പോൾ വീഡിയോ ഒക്കെ ഇടണമല്ലേ അപ്പോൾ ഒന്ന് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുറ്റും ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് മിഡിൽ പോർഷനിൽ കുറച്ച് എഡിബിൾ ഗോൾഡൻ ബോൾസ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു ഇപ്പൊ കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ കേക്ക് ഈ കേക്ക് ബർത്ത് ഡേ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചോക്ലേറ്റ് കേക്ക് അല്ല എന്ന് ആരും പറയില്ല ഒറിജിനൽ ചോക്ലേറ്റ് കേക്കിന്റെ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിനുള്ളത് അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടു എത്ര സ്മൂത്തായിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റണേ നോക്കൂ അപ്പോൾ എല്ലാവരും ഒരു കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത് എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം Thank you all.